ഇതിലേക്ക് എടുത്തു മാറ്റാം. നമ്മളിത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവർക്കും മിസ്മെഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ അലങ്കാര ചെടികൾക്കും നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കീടനാശിനിയാണ്. വെള്ളിച്ച മുതലേ നമുക്ക് കുരുടിപ്പ് വരെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഈ കീടനാശിനി. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓടുന്ന ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ വീഡിയോ ആദ്യം തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും ഇത് പച്ചക്കറി ചെടി വളർത്തുന്നവർക്ക്, അതായത് കുരുടിപ്പ് അതുപോലെ തന്നെ പുഴുക്കേടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും അവസാനം വരെ കണ്ടിരിക്കുക. പിന്നെ ഇതിനു മുന്നേ ഉള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. വഴുതന ചെടിയിൽ കണ്ടില്ലേ ഇതുപോലെ ഇല ചുരുണ്ട് ചെറുതായി പോവുകയാണ്. ഇല ഇതുപോലെ പുഴു കുത്തിയിട്ട് പോകുന്ന അസുഖത്തിനൊക്കെ വളരെ വസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടായിരിക്കും. അപ്പോൾ പുഴുവൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇതിൽ മുട്ടയിട്ട് വരുന്ന പുഴുവാണ് കണ്ടില്ലേ, ഇത് മുട്ടയിട്ട് പുഴു വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പുഴു തിന്ന് തീർക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കൂമ്പ് മൊത്തമായിട്ട്, ഇതിൻ്റെ കൂമ്പ് മൊത്തമായിട്ട് പുഴു തിന്ന് തീർക്കും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് ഇത്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പുഴുവൊക്കെ പോവും. അപ്പോൾ ആദ്യം തന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ്. അപ്പോൾ കറ്റാർവാഴ ഒരു നല്ലൊരു വലിയൊരു തണ്ട്, നല്ല ജെല്ലുള്ളൊരു തണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് എടുത്തിട്ടുണ്ട്. നല്ല ജെല്ലുള്ള തണ്ട് തന്നെയാണിത്. അപ്പോൾ നമുക്കിത് കഴുകിയതിന് ശേഷം നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് നല്ല കാന്താരി മുളക്, നല്ല പഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റാണ്. പഴുത്താണെന്നുണ്ടെങ്കിൽ നല്ല എരിവുണ്ടായിരിക്കും. ഒരു 10 കാന്താരി മുളക് കിട്ടിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് നല്ല വലുപ്പമുള്ളൊരു കറ്റാർവാഴയുടെ ഒരു തണ്ട് തന്നെയാണ് ഇതിന് വേണ്ടത്. ഒരുപാട് ജെല്ലുള്ളൊരു തണ്ട് തന്നെ ഞാനായിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഒരുപാട് കീടങ്ങൾ അകറ്റാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് കുരുടിപ്പിനൊക്കെ നല്ലതാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുരുടിപ്പിനെ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ അതൊരു തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 5-10 കാന്താരി മുളക് നമ്മൾ നേരത്തെ എടുത്തത്. പിന്നെ നമുക്ക് ഒരു കഷ്ണം മഞ്ഞൾ, അത് പച്ചമഞ്ഞൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച മഞ്ഞളാണെങ്കിലും മതി. പക്ഷെ പൊടിച്ച മഞ്ഞളാകുമ്പോൾ നമുക്ക് നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി തന്നെയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 5-10 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. പിന്നെ നമുക്കൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികളിലും അതുപോലെ തന്നെ നമ്മുടെ അലങ്കാര ചെടികളിലൊക്കെ കീടങ്ങളെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതേ ഈ കറ്റാർവാഴയുടെ തണ്ടുകൾ മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് വെട്ടി ചെറുതാക്കിയിട്ട് ഇടാം. നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ കനം കുറഞ്ഞ കറ്റാർവാഴയുടെ തണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ജെല്ലുള്ളതാണെന്നാണ് ഒരെണ്ണം പറഞ്ഞത്. അപ്പോൾ തീരെ ജെല്ല് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എടുക്കണം. പിന്നെ നമുക്കിത് കാന്താരി മുളക് നമ്മൾ നല്ല പഴുത്തിട്ടുള്ള ഒരു 10 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾ, നമുക്ക് മഞ്ഞൾ നമ്മൾ പച്ചമഞ്ഞൾ കണ്ടില്ല, പച്ചമഞ്ഞൾ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. തീരെ വലിയ പീസുകളല്ലാണ്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ അടിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കഷ്ണങ്ങളാക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് തൊലി കളയാതെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, തൊലി കളയണമെന്ന് നിർബന്ധമില്ല. ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയും പോകുന്നൊരു കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് അതൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ അല്ലെങ്കിൽ അതിൻ്റെ നീര് കിട്ടുന്ന വിധത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പെട്ടെന്ന് അത് മിക്സിയിൽ കട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത്രത്തോളം മതി നമുക്ക്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ അടിയാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം, ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതിനായിട്ട് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൽ കരടുകളൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. നല്ല ജെല്ലിൻ്റെ നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ അരിച്ചെടുക്കാം. പിന്നെ നമുക്കിത് 2 നമുക്കിത് എടുത്തു വയ്ക്കാൻ സാധിക്കും. നമുക്ക് ഉണ്ടാക്കിയതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കഴിഞ്ഞിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസത്തോളം ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും.
ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവില്ല. അപ്പൊ നമുക്ക് ഏകദേശം തരിച്ചെടുത്ത് പുത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മളിത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. എത്രത്തോളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മളതിനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അനുസരിച്ച് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഫ്രിഡ്ജിലോ നമുക്ക് മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ നമുക്കിത് മിക്സ് ചെയ്യാൻ നോക്കാം, എങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാൻ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ചെടികൾക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് ഏകദേശം ഒരു 150 ml നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി. അത്രത്തോളം ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഡോസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് പുഴുവിൻ്റെ കേട് അതുപോലെ തന്നെ കുരുടിപ്പ് വരെ മാറ്റി കിട്ടാവുന്ന ഒന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളീച്ച ഇതൊക്കെ നമുക്ക് ഇതിനോട് ഓടിക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കീടനാശിനികൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കുക. അതുപോലെ തന്നെ കുരുടിപ്പിനൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ നമുക്കിത് ഒരു 150 ml ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 150 ml ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു കണക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, ഇത്രത്തോളം മതിയാവും. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് നമുക്ക് ഒരു 2 തുള്ളി നമുക്ക് ഇതിനകത്തോട്ട് ഒറ്റിച്ചു കൊടുക്കാം. 2 തുള്ളിയോളം മതി, അതിൽ കൂടണ്ട. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വഴുതന ചെടിയിൽ കണ്ടില്ലേ ഇതുപോലെ ഇല ചുരുണ്ട് ചെറുതായി പോവുകയാണ്, ഇല ഇതുപോലെ പുഴു കുത്തിയിട്ട് പോകുന്ന അസുഖത്തിനൊക്കെ വളരെ വസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടായിരിക്കും. അപ്പോൾ പുഴുവൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്തിൽ മുട്ടിയിട്ട് വരുന്ന പുഴുവാണ് കണ്ടില്ലേ, ഇത് മുട്ടിയിട്ട് പുഴു വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പുഴു തിന്ന് തീർക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കൂമ്പ് മൊത്തമായിട്ട് ഇതിൻ്റെ കൂമ്പ് മൊത്തമായിട്ട് പുഴു തിന്ന് തീർക്കുക. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വളരെ ഫലപ്രദമാണിത്. അപ്പോൾ നമുക്കിത് എല്ലാ ചെടികൾക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ പുഴു ഇതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ വെണ്ടയിൽ പുഴുക്കേടിനൊക്കെ വളരെ നല്ലതാണ്. വെണ്ടയിൽ പുഴു വന്നിരുന്നു കഴിഞ്ഞാൽ ആ പുഴുവിനൊക്കെ പെട്ടെന്ന് തന്നെ പോവും. വെണ്ടയിലെ ഇല ചുരുട്ടി വരുന്ന ഒരു രസവും ഉണ്ട്, അതിനൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള ജൈവ കീടനാശിനികൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ചെടി പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ അലങ്കാര ചെടികൾക്കും നിങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുക. വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഒരുപാട് നമുക്ക് കീടങ്ങൾ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷൻ അമർത്തിയിടുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് ശ്രമിക്കാം. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. നമുക്ക് ഏതെങ്കിലും ചെടികൾ കൂമ്പെടുക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഈ കീടനാശിനി വളരെ നല്ലതാണ്. കൂമ്പെടുക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അപ്പോൾ റംബൂട്ടാൻ്റെ ഇതിപ്പോൾ റംബൂട്ടാൻ ചെടിയാണ്. ഇതിപ്പോൾ കൂമ്പെടുക്കാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തളിര് വയ്ക്കാനായിട്ടൊക്കെ നല്ലത്. അരിച്ചെടുക്കണത് അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം.